ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലായിടത്തും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാറുണ്ട്. വീട് കെട്ടിടം ഉണ്ടാക്കുമ്പോഴും പിന്നെ അതായത് മതിലൊക്കെ കിട്ടുമ്പോൾ ധാരാളം സിമെൻറ്റ് ചാക്കുകൾ വേസ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഈ സിമെൻറ്റ് ചാക്കെല്ലാം എടുത്ത് വേസ്റ്റായിട്ട് കളയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വേസ്റ്റായിട്ട് കളയാതെ സിമെൻറ്റ് ചാക്ക് നമുക്ക് ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പം സാധാരണ രീതിയിൽ എന്താ, സിമെൻറ്റ് ചാക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് മണ്ണ്, പോട്ടിംഗ് മിക്സ്ചർ, മണ്ണ് എല്ലാം ജസ്റ്റ് നിറച്ചിട്ട് അങ്ങ് വെക്കുകയാണ് പതിവ്. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് കാലങ്ങളെ വരത്തുള്ളൂ. ഒരു വർഷം, ഓരോ ഒന്നേകാ വർഷം അതൊക്കെ വരത്തുള്ളൂ. അപ്പം ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിലൂടെ നമുക്ക് ഇതിൻ്റെ ലൈഫ് ടൈം കൂട്ടാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ. ധാരാളം കൃഷി വീഡിയോകൾ നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ സാധാരണയായിട്ട് ഇതുണ്ടോ, ഇത് സാധാരണ രീതിയിൽ ജസ്റ്റ് സിമെൻറ്റ് ചാക്കിനകത്തിലേക്ക് മണ്ണ് നിറച്ചൊക്കെയാണ്. മണ്ണ് നിറച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, ഒരു ഏങ്കോണിച്ച് ഒരു ഷേപ്പ് ഇല്ലാതെ ഒരു വൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രോരായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളവും വളമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് ഒരു ഭാഗം ചരിഞ്ഞ് നിൽക്കുകയാണ്. ചരിഞ്ഞ് നിൽക്കുമ്പോൾ ഇത് ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് വളമൊക്കെ. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വേറൊരു ഇത് വെച്ചാൽ ഇതിനകത്ത് പോട്ടി മിക്സർ കുറച്ച് ഇതിനകത്ത് കയറത്തുള്ളൂ. പക്ഷേ ഇത് നോക്കും, ഇത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രീതിയിലൊരു ചെയ്തേക്കുന്ന ഒരു ഗ്രോ ബാഗാണ്. അപ്പോൾ ഇതിൽ നോക്കും, ഒരു നല്ല രീതിയിലൊരു ഷേപ്പും ഉണ്ട്, അതേപോലെ തന്നെ ചെടികൾ നല്ലതായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ പോട്ടി മിക്സർ ഇതിനകത്ത് നിറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സിമെൻറ്റ് ചാക്ക് എടുക്കുക. സിമെൻറ്റ് ചാക്ക് എടുക്കുകയെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ എളുപ്പത്തിന് വേണ്ടി ഈ സിമെൻറ്റ് ചാക്കിൻ്റെ സെൻറ്ററിൽ കൂടെ അവരും കട്ട് ചെയ്യും. അപ്പോൾ അവരോട് നേരത്തെ പറഞ്ഞേക്കുക, സിമെൻറ്റ് ചാക്ക് ഞങ്ങൾക്ക് ഇതുപോലെ ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു മനസ്സിലല്ലോ. അപ്പോൾ സിമെൻറ്റ് ചാക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സിമെൻറ്റിൻ്റെ അവശിഷ്ടങ്ങൾ കാണും. ഈ സിമെൻറ്റിൻ്റെ ഒരു പുളിപ്പുണ്ടാകും. അപ്പോൾ ഈ പുളിപ്പിരുന്ന് കഴിഞ്ഞാൽ ചെടികൾക്ക് അത് നല്ലതല്ല, അതിൻ്റെ അസിഡിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കാരണം നമ്മൾ സിമെൻറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഇതുപോലെ നല്ലതായിട്ടൊന്ന് കുടഞ്ഞതിന് ശേഷം, രണ്ട് മൂന്ന് വട്ടം കുടഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ശേഷം മാത്രം നമ്മൾ സിമെൻറ്റ് ചാക്ക് എടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചരടാണ് വേണ്ടത്. പ്ലാസ്റ്റിക്കിന് കുറച്ച് നീളമുള്ള ചരട് എടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കത്രികയും കൂടെ എടുക്കണം. ഇപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി. പിന്നെ പോട്ടി മിക്സർ, അത് ഞാൻ കാണിക്കാം പോട്ടി മിക്സർ എങ്ങനെ നിറയ്ക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രോ ബാഗ് ഇതേപോലെ തന്നെ സിമെൻറ്റ് ചാക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിഭാഗം ഇങ്ങനെ കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുറിച്ചാൽ മാത്രമേ നമ്മൾ ഗ്രോ ബാഗിൻ്റെ ആ ഷേപ്പ് വരുത്തുള്ളൂ. അല്ലെങ്കിൽ സിമെൻറ്റ് ചാക്കിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ രീതിയിലായിരിക്കും നമ്മുടെ ഗ്രോ ബാഗ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നല്ല രീതിയിലൊരു വൃത്താകൃതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുക ചുറ്റും. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമ്മുടെ 5 കിലോയുടെ അരിച്ചാക്കുണ്ടല്ലോ, 10 കിലോയുടെയൊക്കെ അരിച്ചാക്കുണ്ടല്ലോ, ഈ ഓരോ പവിഴ റൈസിൻ്റെ ഒക്കെ അരിച്ചാക്ക്, അത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചെറിയ സഞ്ചിയായിരിക്കും. അത് കാരണം നമുക്ക് കുറച്ച് പോട്ടി മിക്സർ അതിനകത്ത് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് നൂല് കാണും ഏറ്റവും അടിയിൽ, ആ നൂല് ജസ്റ്റ് ഒന്ന് ഇളക്കി വിട്ടാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കൈ മുറിയാതെ സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ചാക്ക് ഇതേപോലെ തന്നെ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ പുറത്ത് കാണേണ്ടത്, ഇപ്പോൾ നമുക്ക് ഈ ഭാഗം നമുക്ക് അകത്താക്കാം, അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ വെള്ള ഭാഗം അകത്തെ വൈറ്റ് ഭാഗം വെളി വരുന്ന രീതിയിൽ, രോഗാവ് നിറച്ചതിന് ശേഷം വെളി വരുന്ന രീതിയിലാണ് നമ്മൾ
ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ നമ്മൾ സാരിയൊക്കെ ഞുറു എടുക്കുമല്ലോ, അറിയാമല്ലോ. അതേപോലെ തന്നെ ഈ ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഞുറു എടുത്ത് ഇടുന്ന മാതിരി ഇതേപോലെ ഇങ്ങനെ ചെയ്യാം, നല്ലതായിട്ട് കൂട്ടിപ്പിടിക്കാം. ഉണ്ടല്ലോ, ഇത് കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അടിഭാഗത്തായിട്ട് ഇതേപോലെ കയർ, പ്ലാസ്റ്റിക്കിൻ്റെ ചരടെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ മറ്റേ ചണത്തിൻ്റെ ചരടെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേനും ഇത് ദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ചരടെടുത്തതിന് ശേഷം നല്ല രീതിയിൽ കെട്ടുക, ഒരറ്റം മാത്രം കെട്ടുക, നല്ല മുറുക്കി കെട്ടുക. എന്നുവെച്ചാൽ മുറുക്കി കെട്ടിയില്ലെങ്കിൽ ഗ്രോ ബാഗിൽ നമ്മൾ പോട്ടി മിക്സർ നിറയ്ക്കുമ്പോഴത്തേന് അത് അഴിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളിതുപോലെ നല്ല മുറുക്കി കെട്ടുക, ഒരു കെട്ട് കെട്ടുക അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുകൂടെ ഒന്നുകൂടെ കെട്ടുക. അപ്പോൾ നമ്മൾ പോട്ടി മിക്സർ നമ്മൾ മണ്ണിൽ നിറക്കി ഇതിൽ നിറയ്ക്കുമ്പോഴത്തേനെ ഇളകി വരത്തില്ല. അപ്പോൾ അത് അതിനുവേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചാക്ക് നമ്മൾ തിരിച്ചിടുക, കേട്ടോ. ഇതകത്തേക്ക് ഇത് തിരിച്ചിടുക. ഇപ്പോൾ നല്ലൊരു വിസ്താരമായിട്ടുണ്ട് ഈ ചാക്കിന്, ഗ്രോബാഗ് നല്ലൊരു വിസ്താരമായിട്ടുണ്ട്. നമ്മൾ ഈ കയറുണ്ടല്ലോ, ഇതിനകത്തൊരു കയർ ഞാൻ പറഞ്ഞ നീളമുള്ളൊരു ചരട് ഉപയോഗിക്കണം. ഈ ചരട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പയറൊക്കെ നമുക്ക് ഗ്രോബാഗിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ പയറിന് നമുക്ക് താങ്ങായിട്ട്, അതായത് പയർ പടത്തിയിടാൻ വേണ്ടി നമുക്ക് ഈ കയർ ഉപയോഗിക്കാം. ഇപ്പോൾ പയർ അല്ലെങ്കിൽ ചീരയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കയർ നമുക്ക് ഉപയോഗിക്കാം വീണ്ടും. എന്നിട്ട് നമുക്ക് ഇനി ഇപ്പോൾ വേണ്ട, ഇതേപോലെ ഞാൻ നിറച്ച് വെച്ചിട്ടുള്ളൊരു ഗ്രോ ബാഗാണിത്. ഇതിനകത്ത് പോട്ടി മിക്സറെല്ലാം നിറച്ചിട്ട് ഇതേപോലെ തന്നെ ചേരി വെച്ചേക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നോക്ക്, നല്ല രീതിയിൽ പോട്ടി മിക്സർ നിറഞ്ഞിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡ് ഒന്ന് ഇതാക്കി ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ സൈഡ് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടാം, നല്ലൊരു ബലം കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് നിറച്ച് കൊടുക്കാം. ഉണ്ടോ, ഇത്രയും വീതിയായി, ഇത്രയും നമുക്ക് മണ്ണ് നിറയ്ക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്കൊരു ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കാരണം കൂടുതൽ പോട്ടി മിക്സർ ഇതിനകത്ത് നിറയുകയും ചെയ്യും, കൂടുതൽ ചെടികൾ നന്നായി വളരുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ചെടി നടാം. ഇപ്പോൾ നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ചീരത്തൈയാണ്. ചീരത്തൈ ഇവിടെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ചീരത്തൈ നടാം. ഒരു ഗ്രോ ബാഗ് നമുക്ക് ചീരത്തൈ, ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച പ്രായമായിട്ടുള്ള ചീരത്തൈയാണ്. ഇത് നമുക്ക് നടാം. പിന്നെ നമുക്ക് എന്തും നടാം. നമുക്ക് മുളകായാലും മുളക്, ചീര, പിന്നെ അതേപോലെ തന്നെ തക്കാളി, എല്ലാ ടൈപ്പ് വിളകളും നടാം നമുക്ക്. ഇപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഒരു രണ്ടോ മൂന്നോ, ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ വീതിക്കനുസരിച്ച് നമ്മൾ ഇപ്പോൾ രണ്ടെണ്ണമാണ് നട്ടേക്കുന്നത്. നിങ്ങൾക്ക് കറിവേപ്പ് നടാം, എന്ത് നട്ട് കഴിഞ്ഞാലും നല്ല സൂപ്പറായിട്ട് വളരും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കൃഷി വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറന്നേക്കല്ലേ. ധാരാളം കൃഷി വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.